നമസ്കാരം കൂട്ടുകാരെ. 2024 പുറത്തിറങ്ങിയ റോംകോം ചലച്ചിത്രം പ്രേമലു, രസകരമായ ആ ചലച്ചിത്രത്തിന്റെ കഥയാണ് സിനിമാ കഥയിലൂടെ ഇന്ന് നിങ്ങൾ കേൾക്കാനായി പോകുന്നത്. മുഴുവൻ സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നിലവിൽ അവൈലബിൾ ആണ്. എല്ലാവരും സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ നിന്ന് തന്നെ കാണുമല്ലോ. നമുക്ക് എന്തായാലും വിശദമായ കഥയിലേക്ക് പോകാം. സിനിമാ കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കഥയെ ആരംഭിക്കുന്നത് സച്ചിൻ എന്ന പേരുള്ള ഒരു പയ്യനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. സച്ചിൻ തമിഴ്നാട്ടിൽ ഒരു കോളേജിൽ ബിടെക് ചെയ്യുകയായിരുന്നു. കോഴ്സ് അവസാനിച്ച് ഫെയർവെൽ പാർട്ടി നടക്കുന്ന സമയം തന്റെ മനസ്സിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്ന ക്ലാസ്മേറ്റ് അഞ്ജലിയോടുള്ള പ്രണയം അന്ന് തുറന്നു പറയാൻ സച്ചിൻ ആലോചിക്കുന്നു. ശരാശരി വിദ്യാർത്ഥിയായ പ്രണയം തുറന്നു പറയാനൊക്കെ ഏറെ ഭയമുള്ള കൂട്ടത്തിലുള്ള സച്ചിൻ വളരെ കഷ്ടപ്പെട്ട് ഒടുവിൽ അഞ്ജലിയോട് തന്റെ പ്രണയം തുറന്നു പറയുകയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അഞ്ജലിക്ക് സച്ചിനോട് ഫീലിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നുമില്ല. അവൾക്ക് മറ്റൊരാളുമായി റിലേഷൻഷിപ്പും ഉണ്ടായിരുന്നു. അങ്ങനെ സച്ചിന്റെ പ്രപ്പോസൽ നല്ല രീതിയിൽ പരാജയപ്പെടുന്നു. കോഴ്സ് കഴിഞ്ഞ് നാട്ടിലേക്കെത്തിയ സച്ചിൻ കുറച്ചുനാൾ അതിന്റെ ദുഃഖത്തിലൊക്കെയായിരുന്നു. എന്നിരുന്നാലും ഓവർകം ചെയ്ത് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം അവന്റെ ഉള്ളിലേക്ക് വരികയാണ്. തന്റെ മറ്റൊരു കൂട്ടുകാരന്റെ ഒപ്പം ചേർന്ന് സച്ചിൻ അങ്ങനെ UK പോവാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നു. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളും ഉപരിപഠനത്തിനു വേണ്ടിയുള്ള കാര്യങ്ങളുമൊക്കെ അവൻ മുന്നോട്ട് നീക്കുന്നുണ്ട്. സച്ചിൻ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമായിരുന്നു. അച്ഛനൊരു ബേക്കറിയാണ്. UK പോവാനുള്ള ഫണ്ടിംഗ് സച്ചിന്റെ അത്രമേൽ ശരിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരന് വിസ വന്നിട്ടും സച്ചിന് വിസ ലഭിക്കാതെ വരികയാണ്. ഈ കാലയളവിലൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ ബേക്കറിയിലെ ഓരോ ജോലികൾക്ക് അച്ഛൻ സച്ചിനെ വിളിക്കുന്നത് പതിവായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് കുറച്ച് ഐസ്ക്രീം ഡെലിവർ ചെയ്യാൻ അച്ഛൻ സച്ചിനെ ഏൽപ്പിക്കുവാണ്. സച്ചിൻ ഐസ്ക്രീമുമായി ചെന്നു കയറുന്നത് പഴയ കൂട്ടുകാരൻ അമൽ ഡേവിസിന്റെ വീട്ടിലേക്കായിരുന്നു. സച്ചിനെ കണ്ട അമൽ ഡേവിസ് സംസാരിക്കാനും ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കാനും അവനെ വീടിനകത്തേക്ക് ക്ഷണിക്കുന്നു. ശേഷം അവരിരുവരും മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. പഴയ പഠന കാലയളവിനെ പറ്റിയും മറ്റു സുഹൃത്തുക്കളെ പറ്റിയുമൊക്കെ അവർക്കിടയിൽ സംസാരം നിറയുന്നു. അതിനിടയിൽ പ്രണയവും തന്റെ പ്രണയപരാജയവുമൊക്കെ സച്ചിൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഒടുവിൽ അമൽ ഡേവിസ് സച്ചിന്റെ ഫ്യൂച്ചർ പ്ലാൻ ചോദിക്കുവാണ്. നിലവിൽ മുമ്പിലേക്ക് പദ്ധതിയൊന്നും ഇല്ലാതിരുന്ന സച്ചിൻ ആകെ തീരുമാനിച്ചിരുന്നത് 6 മാസം കഴിഞ്ഞാൽ വീണ്ടും വിസയ്ക്ക് റീഅപ്ലൈ ചെയ്യാൻ സാധിക്കും, അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം എന്നത് മാത്രമായിരുന്നു. അത്രയും കാലയളവുണ്ടല്ലോ, താനെന്തായാലും ഗേറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് പോവുകയാണ്. സച്ചിനോടും തന്റെ കൂടെ വരുവാൻ അമൽ ഡേവിസ് ആവശ്യപ്പെടുന്നു. ഒരുപക്ഷെ 6 മാസം കഴിഞ്ഞും വിസ ശരിയായില്ലെങ്കിൽ ഒരു ബാക്കപ്പ് പ്ലാനായി ഇത് യൂസ് ചെയ്യാമല്ലോ. പക്ഷേ നാട്ടിൽ കൊച്ചിയിലും ഒന്നും അങ്ങനെ പോകുവാൻ സച്ചിന് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് താൻ പോകുന്നത് ഹൈദരാബാദിലേക്കാണ് എന്ന് അമൽ ഡേവിസ് പറയുന്നത്. അതോടെ സച്ചിന് അതിലൊരു ഇൻട്രസ്റ്റ് തോന്നുകയാണ്. അങ്ങനെ അവരിരുവരും ഹൈദരാബാദിലേക്ക് ഗേറ്റ് എൻട്രൻസ് കോച്ചിങ്ങിന് വന്നുചേരുന്നു. ഇതേ സമയം ഹൈദരാബാദിൽ മറുവശത്ത് ഒരു IT കമ്പനിയിൽ മലയാളിയായ ഒരു പെൺകുട്ടി തന്റെ പുതിയ ജോലിയിൽ പ്രവേശിക്കുകയായിരുന്നു. റീനു റോയ് എന്നാണ് അവളുടെ പേര്. വളരെ ചാമിംഗ് ആയിട്ടുള്ള, എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള, എല്ലാവരോടും കൂളായി പെരുമാറുന്ന ഒരു ക്യാരക്ടറുള്ള ഒരു പെൺകുട്ടിയായിരുന്നു അവൾ. വേഗത്തിൽ ഓഫീസൊക്കെയായി അവൾ ഇണങ്ങിച്ചേരുന്നു. അതേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അവളുടെ കൂട്ടുകാരി കാർത്തികയ്ക്കൊപ്പം ഒരു അപ്പാർട്ട്മെന്റിലാണ് അവൾ താമസിക്കാൻ ആരംഭിക്കുന്നത്. നിഹാരിക എന്ന പേരിൽ കുറച്ച് വേഡായിട്ടുള്ള സ്വഭാവമൊക്കെയുള്ള സിംഗറാവാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയും അവരുടെ റൂംമേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദിലേക്ക് വന്നെത്തിയ അമൽ ഡേവിസും ഒപ്പം സച്ചിനും ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിലാണ് ജീവിക്കുന്നതെങ്കിലും റീനുവും പെൺകുട്ടികളുടെ സംഘവുമാകട്ടെ പോസ്റ്റ് ലൈഫിൽ ഹൈദരാബാദ് അങ്ങ് എൻജോയ് ചെയ്യുകയായിരുന്നു. റീനുവിന്റെ ഓഫീസിൽ ആദി എന്ന് പേരുള്ള സീനിയർ ഡെവലപ്പറായിട്ടുള്ള ഒരു യുവാവുണ്ട്. മോസ്റ്റ് എലിജിബിൾ ബാച്ചിലർ എന്നൊക്കെ പറയാവുന്ന ഒരു ക്യാരക്ടർ. കണ്ട മാത്രയിൽ തന്നെ റീനുവിനോട് ആദിക്ക് ചെറിയൊരു ക്രഷൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ കുറച്ച് സുപ്പീരിയർ കോംപ്ലക്സ് ഉള്ള ക്യാരക്ടറായ ആദി റീനുവിനോട് അങ്ങോട്ടേക്ക് കയറി തന്റെ പ്രണയം പ്രൂവ് ചെയ്യാനോ ഒരു പ്രപ്പോസലിനൊന്നും ശ്രമിക്കുന്നില്ല. റീനു തന്നെ ഇഷ്ടപ്പെട്ട് തന്നെ പ്രപ്പോസ് ചെയ്യണം എന്നുള്ള ചിന്താഗതിയൊക്കെയാണ് ആദിക്കുള്ളത്. എപ്പോഴും ഓരോ കോമഡി പറയുകയും ആൾക്കാരെ കബളിപ്പിച്ച് JK ജസ്റ്റ് കിഡ്ഡിങ് എന്ന് പറയലുമൊക്കെയാണ് ആദിയുടെ പ്രധാന വിനോദം. മൊത്തത്തിൽ ഓഫീസിലുള്ളവർക്കിടയിൽ വളരെ നല്ലൊരു ഇമേജുമായിരുന്നു ആദിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആദിയും റീനുവും മാച്ചാണ് എന്ന തരത്തിൽ ഓഫീസിനകത്ത് തന്നെ ഗോസിപ്പുകളും ഒരുപാടുണ്ടാകുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നിഹാരികയും റീനുവും കാർത്തികയും ഇരുന്ന് മദ്യപിക്കുമ്പോൾ പ്രണയത്തെപ്പറ്റി അവർക്കിടയിലേക്ക് ടോപ്പിക് വരുന്നു. അത് വിവാഹത്തിലേക്കും മാറുന്നു. ആ സമയം റീനുവിന് പ്രണയമില്ലെന്ന് അറിഞ്ഞതും നിഹാരിക താൻ കുടിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാനെടുത്ത് ഇത് താഴേക്കിട്ടാൽ ആരുടെ മേത്ത് വീഴുന്നു,
അയാളെ നീ കെട്ടും എന്ന് പറഞ്ഞ് ക്യാൻ താഴേക്ക് വലിച്ചെറിയുകയാണ്. പക്ഷെ താഴെ നിന്നും കേട്ടത് ഒരു വൃത്തന്റെ ചീത്തവിളിയായിരുന്നു. മറുവശത്ത് അമൽ ഡേവിസിനാകട്ടെ ഒരു കാമുകിയുണ്ട്. അമൽ ഡേവിസ് കാമുകിയുമായി രാത്രി കിടന്ന് ചാറ്റ് ചെയ്യുന്നതും ഫോൺ വിളിച്ച് സംസാരിക്കുന്നതുമൊക്കെ പ്രണയമൊന്നുമില്ലാത്ത സിംഗിളായ സച്ചിനെ കുറച്ചൊക്കെ അസ്വസ്ഥനാക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു രാത്രിയിൽ പലപ്പോഴും. അതുകൊണ്ട് സച്ചിൻ അങ്ങനെ ഉറങ്ങാനും പറ്റാറില്ല. എൻട്രൻസ് ക്ലാസ്സിൽ പോയാൽ അവിടെ കിടന്നുറങ്ങലാണ് സച്ചിന്റെ പ്രധാന വിനോദം. എൻട്രൻസ് ക്ലാസ് എടുക്കുന്ന മലയാളിയായ അധ്യാപകനുമായി സച്ചിനും അമൽ ഡേവിസും അത്യാവശ്യം നല്ല കമ്പനിയുമായിരുന്നു. നാളുകൾ അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. ഒരു ദിവസം റീനുവിന്റെ ഓഫീസിലുള്ള എല്ലാവരും ചേർന്ന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ വെച്ച് അവർ ഒരു ഗെയിം കളിക്കുവാണ്. ടീമിലുള്ളവരിൽ നിന്നും ആരെ കല്യാണം കഴിക്കും, ആരെ കൊല്ലും, ആരെ ബ്രദറാക്കും എന്നൊരാൾ പറയണം. ഇതാണ് ഗെയിം. ആദ്യം കാർത്തിക പറഞ്ഞു. ശേഷം റീനുവിന്റെ ഊഴമെത്തി. ആദ്യമായിരുന്നു സാധനങ്ങൾ എടുക്കാൻ പോയിരുന്നത്. സുബിൻ എന്ന ടീംമേറ്റിനെ കൊല്ലുമെന്നും ശ്രീനി എന്ന ടീംമേറ്റിനെ ബ്രദറാക്കുമെന്നും ഒരാലോചനയ്ക്ക് ശേഷം ആദ്യയെ മാരി ചെയ്യും എന്നും റീനു പറയുവാണ്. അപ്പോഴേക്കും ആദ്യ ഫുഡും എടുത്തെത്തിയിരുന്നു. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തു എന്നാദ്യം ചോദിക്കുന്നുണ്ട്. ഉടൻ സുബിൻ റീനുവിനെ നിന്നെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുവാണ്. റീനു ഉടൻ അത് തിരുത്തുന്നുമുണ്ട്. ഏ, ഇവിടെ ഒരു ഗെയിം കളിക്കുവായിരുന്നു. പക്ഷെ മറ്റുള്ളവർ റീനുവിനെ ചൊടിപ്പിക്കാൻ സുബിന്റെ പക്ഷം പിടിക്കുന്നു. റീനു അങ്ങനെ പറഞ്ഞെന്ന് കേട്ട് റീനുവിനോട് ക്രഷുള്ള ആദിക്ക് അതിൽ വലിയ താല്പര്യവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ടെങ്കിലും ആദ്യ പുറമേ അതൊന്നും പ്രകടമാക്കുന്നില്ല. ദേഷ്യം നടിച്ച് ഗ്രോ അപ്പ് മാൻ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാറുവാണ്. പക്ഷേ ബാത്റൂമിലെത്തിയതും സന്തോഷം കൊണ്ട് ആദ്യ തുള്ളിച്ചാടുന്നുണ്ട്. അവരുടെ ടീംമേറ്റായ ശ്രാവണിയുടെ വിവാഹം നടക്കാൻ പോകുവായിരുന്നു. തിരിച്ചെത്തിയ ആദി അതിനെപ്പറ്റി ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടെ അവരൊരു ഡാൻസ് പ്രോഗ്രാമൊക്കെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വിവാഹ ചടങ്ങിലേക്ക് ആദിയും സംഘവും എത്തിച്ചേരുകയാണ്. മറുവശത്ത് ശ്രാവണിയെ വിവാഹം കഴിക്കുന്നതാകട്ടെ സച്ചിന്റെയും അമൽ ഡേവിസിന്റെയും മാഷായിരുന്നു. അദ്ദേഹം അവരെ വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അമൽ ഡേവിസ് തന്റെ കസിന്റെ ഒരു മിനി കൂപ്പർ വാങ്ങി. അതിലായിരുന്നു അവർ മാരേജിന് പോയത്. പക്ഷേ വിവാഹം നടക്കുന്നിടത്തേക്ക് ഒരു ഘട്ടത്തിൽ നിയന്ത്രണം കിട്ടാതെ സച്ചിൻ ഓടിച്ചിരുന്ന കാർ പാഞ്ഞു കയറുകയാണ്. അവരുള്ള ഒരു പ്രതിമ ആദിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീണ് ആദി അലറി വിളിക്കുന്നൊരവസ്ഥ പോലും അതോടെ സംഭവിക്കുകയും ചെയ്തു. ആദി ചുമ്മാതിരിക്കുമോ സച്ചിന്റെയും അമൽ ഡേവിസിന്റെയും അടുത്തുവന്ന് ആദി ബഹളം വെക്കാനും ആളാവാനും ശ്രമിക്കുകയാണ്. സോറിയൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സച്ചിനും അമൽ ഡേവിസും ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ ആദി വിട്ടുകൊടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് പ്രശ്നം കണ്ട് അങ്ങോട്ടേക്ക് റീനു വരുന്നത്. റീനുവിനെ കണ്ട മാത്രയിൽ സച്ചിൻ അവളോട് ഒരിഷ്ടം തോന്നുന്നുണ്ട്. എന്തായാലും റീനു പ്രശ്നത്തിൽ ഇടപെട്ട് അത്യാവശ്യമൊക്കെ കോംപ്രമൈസാക്കി ആദിയെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് വിവാഹവുമായി ബന്ധപ്പെട്ട് ആഘോഷങ്ങളൊക്കെ നടക്കുകയാണ്. സച്ചിന്റെ കണ്ണുകൾ റീനുവിന്റെ പിന്നാലെ തന്നെ ആയിരുന്നു. രാത്രിയിൽ ഡാൻസ് പ്രോഗ്രാം. റീനു ഡാൻസ് പ്രോഗ്രാമിന് വന്നതും സച്ചിൻ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ പ്രോഗ്രാമിൽ താരമായി സെൻട്രൽ ക്യാരക്ടറായി ആദി കയറി റീനുവിനൊപ്പം ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതും സച്ചിൻ അസ്വസ്ഥനാകുന്നത് പ്രകടമായിരുന്നു. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞതും സച്ചിന്റെയും അമൽ ഡേവിസിന്റെയും മുമ്പിലാണ് റീനുവും കാർത്തിയും ആദിയും വന്നിരിക്കുന്നത്. ആദിയോട് അത്യാവശ്യം അസൂയയും ദേഷ്യവും തോന്നിയിരുന്ന സച്ചിനും അമൽ ഡേവിസും നല്ല രീതിയിൽ കോമഡി അടിച്ചും ആദിയെ പരിഹസിച്ചും റീനുവിന്റെയും കാർത്തികയുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നു. ആദിക്ക് അതൊക്കെ അത്യാവശ്യം ഹർട്ടാവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് റീനുവും കാർത്തിയുമായി തനിച്ചിരുന്ന് സംസാരിക്കാൻ സച്ചിനും അമൽ ഡേവിസിനും ഒരവസരം ലഭിക്കുന്നു. വളരെ തമാശ നിറഞ്ഞ സച്ചിന്റെയും അമൽ ഡേവിസിന്റെയും സംസാരമൊക്കെ റീനുവിനും കാർത്തികയ്ക്കും ഏറെ ഇഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് സച്ചിൻ എന്താ ചെയ്യുന്നത് എന്ന് റീനു തിരക്കുന്നു. എൻട്രൻസ് കോച്ചിങ്ങിന്റെ കാര്യവും പക്ഷേ അതത്ര ഓക്കെ ആവാത്തതുകൊണ്ട് താൻ ചെന്നൈയിൽ കൂട്ടുകാരുടെ അടുത്തേക്ക് ജോലി നോക്കി പോവാൻ പോവുകയുമാണ് എന്ന് സച്ചിൻ പറയുകയാണ്. ഇവിടെ എങ്ങനെ നിൽക്കാൻ വേറെ കാരണമൊന്നുമില്ലെങ്കിൽ പോകുന്നത് നല്ലത് എന്ന് റീനു അവനോട് പറയുകയും ചെയ്യുന്നു. സച്ചിൻ അത് ഓക്കെ പറഞ്ഞു. പിന്നീട് നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും ആദിക്ക് റീനുവിനുമേൽ താല്പര്യമുള്ള കാര്യം അവൻ കാണിക്കുന്ന കെയറൊക്കെ സച്ചിന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. റീനുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയ സച്ചിന് അത് കുറച്ച് അസ്വസ്ഥതയുണ്ടാക്കുന്നുമുണ്ട്. ആ കല്യാണം കഴിഞ്ഞു പോന്നാൽ ഒരുപക്ഷെ ഇനി റീനുവിനെയൊന്നും കണ്ടേക്കേയില്ല എന്ന് ചിന്തിച്ചിരുന്ന സച്ചിന് നല്ലൊരു അവസരം ഭാഗ്യവശാൽ വന്നു ചേരുകയാണ്. കല്യാണത്തിന് റീനുവും കാർത്തികയും വന്നത് ആദിക്കൊപ്പമായിരുന്നു. പക്ഷേ ആദി വിവാഹം കഴിഞ്ഞ് നേരെ പോകുന്നത് വിശാഖപട്ടണത്തേക്കാണ്. അവിടെ ആദിക്ക് വലിയൊരു തെങ്ങും തോപ്പൊക്കെ ഉണ്ട്. അവിടെ ഒന്ന് പോയി സന്ദർശിക്കണം. അതുകൊണ്ട് ആദി തിരികെ വരുന്നില്ല. അതോടെ റീനുവും കാർത്തികയും സച്ചിനും അമൽ ഡേവിസിനുമൊപ്പം തിരികെ പോയാലോ എന്നാലോചിക്കുന്നു. അവരത് ആദിയോട് പറയുമ്പോൾ ആദിക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ആദ്യമേ തൊട്ടേ ആദിക്ക് സച്ചിന്റെ പെരുമാറ്റവും റീനു സച്ചിനെയും അമൽ ഡേവിസിനെയും ഇഷ്ടപ്പെടുന്നതും ഒന്നും തീരെ പിടിക്കുന്നുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നില്ല. ഒടുവിൽ മറ്റ് നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ആദ്യ റീനുവിനെയും കാർത്തികേയെയും അവർക്കൊപ്പം പോവാൻ സമ്മതിക്കുകയാണ്. ആ യാത്ര വളരെയധികം രസകരമായിരുന്നു. നാലുപേർക്കിടയിലും ആ യാത്ര വളരെ നല്ലൊരു ബന്ധം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതോടെ ചെന്നൈയിലേക്ക് പോവാനുള്ള തീരുമാനം സച്ചിൻ വേണ്ടെന്ന് വെക്കുന്നു. റീനുവെന്ന കാരണം ഹൈദരാബാദിൽ തുടരുവാനായി അവന് വന്നു ചേരുകയാണ്. വൺ സൈഡായി ആഴത്തിൽ തന്നെ റീനുവിനെ പ്രണയിക്കാൻ സച്ചിൻ ആരംഭിക്കുന്നു. ആദ്യഘട്ടമെന്ന രീതിയിൽ എൻട്രൻസ് കോച്ചിംഗ് വിട്ട സച്ചിൻ അമൽ ഡേവിസിന്റെ സഹായത്തോടെ അമൽ ഡേവിസിന്റെ കസിന്റെ ഷോപ്പായ TFC ജോലിക്ക് കയറുകയാണ്. ശേഷം റീനുവുമായുള്ള കോണ്ടാക്ട് തുടർന്നിരുന്ന അവർ അവരുടെ അപ്പാർട്ട്മെന്റിനോട് ചേർന്നുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് താമസം മാറുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള പരിചയവുമൊക്കെ വർദ്ധിച്ചു വരികയാണ്. അവരൊന്നിച്ച് ഒരു പബ്ബിൽ പോവാൻ തീരുമാനിക്കുന്നു. അവിടെ വെച്ച് റീനുവിനോട് പ്രണയം തുറന്നു പറയാനും സച്ചിൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ സച്ചിന് അതിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. ഒടുവിൽ അമൽ ഡേവിസ് വഴി കാർത്തികയോട് പറഞ്ഞ് കാർത്തിക വഴി റീനുവിനെ സച്ചിന്റെ പ്രണയം അറിയിക്കുവാൻ അവർക്കിടയിൽ ഒരു തീരുമാനമാവുകയാണ്. ഒരവസരം വന്നപ്പോൾ അമൽ ഡേവിസ് കാർത്തികയോട് സച്ചിന് റീനുവിനോടുള്ള പ്രണയത്തെപ്പറ്റി പറയുന്നു. പക്ഷേ അവൾക്കിത് ഓക്കെയാവില്ല, അവൾ ഉറപ്പായും റിജക്ട് ചെയ്യും എന്നായിരുന്നു കാർത്തികയുടെ മറുപടി. സച്ചിന് നിന്റെ UK പോക്കൊക്കെ എന്തായി, നിനക്ക് നാളെ പറ്റിയുള്ള എന്തെങ്കിലും പ്ലാനെങ്കിലും ഉണ്ടോ? അവളുടെ 30 വയസ്സ് വരെയുള്ള പ്ലാൻ അവൾക്ക് ഇപ്പോഴേ ഉണ്ട്. കോളേജിൽ പഠിക്കുമ്പോ അവൾക്ക് റിലേഷൻഷിപ്പ് എന്തോ ഉണ്ടായിരുന്നു, അത് പൊട്ടിയതോടെ ഇനി മാരേജേ ഉള്ളൂ എന്നും പറഞ്ഞു നടക്ക അവള്. അതും അവളേക്ക് പ്രായവും പക്വതയും വെൽ സെറ്റിൽഡുമായിട്ടുള്ള ഒരാളെ. കാർത്തികയുടെ വിശദീകരണം സച്ചിന്റെ മനസ്സ് തകർക്കുന്നതായിരുന്നു. ആ കൂട്ടത്തിൽ സച്ചിന്റെ യോഗ്യതകളെ കാർത്തിക ചോദ്യം ചെയ്യുകയും റീനുവിന്റെ കണ്ടീഷൻസൊക്കെ പറയുകയും അതിന് പറ്റിയാൽ ഞങ്ങളുടെ ഓഫീസിലുണ്ട്, ആദ്യമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൂടി കേട്ടതോടെ സച്ചിൻ ആകെ വല്ലാതായി. ഞാനിതിന് റീനുവിനോട് പറയണോ എന്ന് കാർത്തിക ചോദിക്കുമ്പോൾ വേണ്ടെന്ന് അപ്പോ തന്നെ സച്ചിൻ പറയുകയാണ്. ശേഷം അവൻ അവിടെ ഇരുന്ന് മദ്യപിക്കുന്നു. അത്രയും കാലത്തെ തന്റെ പരാജയ ജീവിതം ഒരു നിമിഷത്തിലെന്ന പോലെ അവന്റെ ഉള്ളിലൂടെ കടന്നു പോവുകയാണ്. എല്ലാത്തിലും തോൽവി മാത്രം. ഡാൻസ് ചെയ്യാൻ ഇറങ്ങിയ സച്ചിൻ ഡാൻസ് ചെയ്ത് കറങ്ങിക്കറങ്ങി മയങ്ങി താഴെ വീഴുന്നു. എന്തായാലും അതോടെയൊക്കെ അവസാനിച്ചു എന്നായിരുന്നു സച്ചിനും അമൽ ഡേവിസും കരുതിയിരുന്നത്. കുറച്ചു നാളത്തേക്ക് സച്ചിൻ പിന്നീട് റീനുവിനെ ഒന്നും കോണ്ടാക്ട് ചെയ്തതേയില്ല. അങ്ങനെയിരിക്കെ റീനു ഓഫീസിൽ പെർമനന്റ് എംപ്ലോയി ആയി മാറി. അതിന്റെ ട്രീറ്റ് ഏവരും ആവശ്യപ്പെട്ടു. റീനു പെട്ടെന്ന് ആലോചിച്ചത് സച്ചിനെയായിരുന്നു. TFCയിലാണല്ലോ അവൻ ജോലി നോക്കുന്നത്. റീനു അവനെ വിളിച്ചു. ഓഫീസിലേക്ക് ബർഗേഴ്സ് ഓർഡർ ചെയ്തു. റീനു ഫോൺ വിളിച്ചത് ആദ്യമല്പം പരുങ്ങലുണ്ടാക്കിയെങ്കിലും സച്ചിൻ അല്പം സന്തോഷം വരുത്തിയിരുന്നു. ബർഗറുമായി അവൻ റീനുവിന്റെ മുമ്പിലെത്തുകയാണ്. റീനുവുമായി സംസാരിക്കുമ്പോൾ എന്തോ ഒരു ആശ്വാസം സച്ചിന് തോന്നുന്നു. വീണ്ടും തനിക്കെന്തോ ഒരു ചാൻസ് ഉള്ള പോലെ ഒരു തോന്നൽ. പോരാത്തതിന് റീനു സച്ചിന് തനിക്കറിയാവുന്ന ഒരു കമ്പനിയിൽ ജോലിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാം എന്നൊക്കെ സജസ്റ്റ് ചെയ്യുന്നുമുണ്ട്. എന്തായാലും ബർഗേഴ്സ് കിട്ടിയതും ലഞ്ച് ബ്രേക്കിൽ ടീം ഒന്നിച്ചിരുന്ന് ബർഗറുകൾ കഴിക്കുകയാണ്. ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ അറേഞ്ച് ചെയ്തു എന്നത് ചോദിക്കുമ്പോൾ റീനു സച്ചിന്റെ കാര്യം പറയുന്നു. ആദ്യക്കത് തീരെ ഇഷ്ടമാവുന്നില്ല. ഉടൻ ആദ്യ എല്ലാവരോടും കഴിക്കൽ സ്റ്റോപ്പ് ചെയ്യാൻ പറയുവാണ്. ഈ ബർഗർ അത്ര നല്ലതായിരിക്കില്ല, ഇത് കഴിച്ചാൽ പ്രശ്നമുണ്ടാകും എന്നാദ്യ ഒരു കാര്യവുമില്ലാതെ അങ്ങ് പ്രഖ്യാപിക്കുവാണ്. റീനുവിന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. റീനുവിന്റെ ദേഷ്യം ആദ്യം മനസ്സിലാക്കുന്നുമുണ്ട്. അതുകൊണ്ട് റീനുവിനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ടീമിലെ ഒരു മെമ്പർ ഉപയോഗിച്ച് ആദ്യ ഒരു നാടകം കളിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യ കണ്ണിറക്കി കാണിക്കുമ്പോൾ റീനു അത് കണ്ട് അതും റീനു മനസ്സിലാക്കുന്നു. ഇതേസമയം സച്ചിനാകട്ടെ തന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങുവാൻ സേലത്തെ കോളേജിലേക്ക് പോയിരുന്നു. പിറ്റേന്ന് കോളേജിൽ നിന്നും ഒരു കൂട്ടുകാരനോട് തനിക്ക് പ്രണയമുണ്ടെന്ന് തള്ളിമറിക്കുമ്പോൾ സച്ചിൻ റീനുവിനെ വിളിക്കുവാണ്. അപ്പോഴാണ് റീനു നാട്ടിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം സച്ചിൻ അറിയുന്നത്. തലേ ദിവസം അവൾക്ക് ലൂസ് മോഷൻ ഉണ്ടായത്രേ. മാത്രമല്ല ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്തതുമാണ്. അതുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് പുറപ്പെട്ടു പോരുന്നത്. ട്രെയിൻ സേലം എത്താറാവുന്നതേയുള്ളൂ എന്ന് മനസ്സിലാക്കിയതും കോളേജിനടുത്തുണ്ടായിരുന്ന വയറിളക്കത്തിന് പച്ചമരുന്നുണ്ടാക്കുന്ന ഒരു മുത്തശ്ശിയുടെ അടുത്തുപോയി അവരോട് റിക്വസ്റ്റ് ചെയ്ത് പച്ചമരുന്നൊക്കെ വാങ്ങി സച്ചിൻ വേഗത്തിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ട്രെയിനിൽ കയറി റീനുവിന് പച്ചമരുന്ന് കൊടുത്ത് റീനുവിന്റെ ഒപ്പം സച്ചിനും യാത്ര ചെയ്യുന്നു. അവരൊരുപാട് സംസാരിക്കുന്നുണ്ട്. പച്ചമരുന്ന് കഴിക്കാൻ ആദ്യം റീനു മടിച്ചെങ്കിലും സച്ചിൻ നിർബന്ധിച്ചപ്പോൾ കഴിക്കുകയാണ്. ഇതിനിടയിൽ ആദ്യ വിളിക്കുകയും സച്ചിൻ കൂടെയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആദ്യ വല്ലാതെ ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അതൊക്കെ പെട്ടെന്ന് അവസാനിച്ചു. സച്ചിനും റീനുവും ഒരുപാട് സംസാരിച്ചിരുന്നു. ശേഷം റീനു കിടന്നു. സച്ചിൻ ആ സമയം റീനുവിനോടുള്ള തന്റെ മനസ്സിലെ പ്രണയമൊക്കെ തുറന്നു പറയുന്നുണ്ടെങ്കിലും ഉറക്കത്തിലായിരുന്ന റീനു അതൊന്നും കേൾക്കുന്നേയില്ല. ഇരുന്ന് സച്ചിനും എപ്പോഴും മയങ്ങിപ്പോയിരുന്നു. സച്ചിൻ ഇറങ്ങേണ്ടുന്ന സ്റ്റോപ്പുമായി. റീനു ആ സമയം 23ന് തന്റെ ബർത്ത്ഡേ ആണെന്നും വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം പിടിച്ച് ഒരു പാർട്ടി നടത്തുന്നുണ്ടെന്നും സച്ചിൻ എന്തായാലും വരണം എന്ന് പറഞ്ഞ് സച്ചിനെ ക്ഷണിക്കുകയാണ്. അതൊക്കെ സച്ചിനെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട്. പിന്നീട് വീട്ടിലെത്തിയിട്ടും ഇരുവരും ഫോൺ ചാറ്റിംഗ് തന്നെയായിരുന്നു. ചാറ്റിംഗിലൂടെ പരസ്പരം ഒരുപാട് സംസാരിച്ച് അവരുടെ സൗഹൃദം അടുപ്പം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ 23ന് സച്ചിൻ തിരിച്ചെത്തിയിരുന്നു. ബർത്ത്ഡേക്കായി സച്ചിനും അമൽ
ഡേവിസും പോയി. ഒരു മുയൽ കുട്ടിയുടെ പാവയായിരുന്നു അവൻ റീനുവിനെ സമ്മാനമായി കൊണ്ടുവന്നത്. അതിൽ തൊടുമ്പോൾ ലീറ്റ് കത്തും. റീനുവിന് അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ അവിടുണ്ടായിരുന്ന ആദി അതിനെ പുച്ഛിക്കുന്നു. റീനുവിന്റെ പാരന്റ്സും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് മുമ്പിൽ ആളാവാൻ ആദി വളരെയധികം കഷ്ടപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. പല ഘട്ടത്തിലും സച്ചിൻ അസ്വസ്ഥനായെങ്കിലും അമൽ ഡേവിസിന്റെയും സച്ചിന്റെയും ആയുധം നാക്കാണല്ലോ. അത് വെച്ച് അവർ ആവശ്യത്തിന് ആദിക്കിട്ട് പണിയും കൊടുക്കുന്നു. അപ്പോഴാണ് അവരുടെ ഹൈദരാബാദ് ട്രിപ്പിന്റെ കാര്യം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഓഫീസിലുള്ളവർ ചേർന്ന് പോകുന്ന ട്രിപ്പാണ്. റീനുവിന്റെ പാരന്റ്സും കാർത്തികയുടെ വുഡ്പിയും ഒക്കെ അതിന് വരുന്നുണ്ടായിരുന്നു. ആ സമയം റീനു അമൽ ഡേവിസിനെയും സച്ചിനെയും കൂടി അതിലേക്ക് ക്ഷണിക്കുന്നു. ആദിക്ക് പെട്ടെന്ന് എതിർപ്പ് പറയാനും പറ്റുന്നില്ല. അങ്ങനെ അവരുടെ ട്രിപ്പിൽ അവരും ജോയിൻ ചെയ്യുകയാണ്. വളരെ മനോഹരമായ ഒരു ട്രിപ്പായി അത് മാറുന്നു. റീനുവിന്റെ അച്ഛനെയും അമ്മയെയും ഇംപ്രസ് ചെയ്യാനുള്ള ശ്രമത്തിനിടയിൽ ആദിക്ക് പല അമളികളും പറ്റുന്നുണ്ടെങ്കിലും സച്ചിനും അമൽ ഡേവിസും റീനുവുമൊക്കെ ട്രിപ്പ് വല്ലാതെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒപ്പം മറ്റുള്ളവരെ ഒരുപാട് അതിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുകയും ചെയ്തു. ആദിക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും അവരുടെ സാന്നിധ്യം അത്രമേൽ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നീട് അങ്ങോട്ടേക്കും റീനുവിന്റെയും സച്ചിന്റെയും സൗഹൃദം തുടരുകയാണ്. ഒടുവിൽ ജോലിക്കായി സച്ചിന്റെ ബയോഡാറ്റ തയ്യാറാക്കുവാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ റീനുവും കൂടെ ചെന്നു. അവിടെ വെച്ച് രണ്ടും കൽപ്പിച്ച് തന്റെ മനസ്സിലെ പ്രണയം സച്ചിൻ റീനുവിനോട് തുറന്നു പറയുകയാണ്. പക്ഷേ അതൊരു കോമഡിയാണോ എന്നുള്ള റീനുവിന്റെ മറുചോദ്യവും സ്ട്രെയിറ്റ് റിജക്ഷനുമൊക്കെ സച്ചിനെ വല്ലാതെ ഹെർട്ട് ചെയ്യുകയായിരുന്നു. റീനു കാണിച്ച അടുപ്പത്തിൽ നിന്നും അത്തരത്തിലൊരു റിജക്ഷൻ അവൻ പ്രതീക്ഷിച്ചിരുന്നതേയല്ല. സച്ചിൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. റീനുവും അല്പം അസ്വസ്ഥയാകുന്നുണ്ട്. ഇതിനിടയിൽ കാർത്തിക വുഡ്ബിയുടെ ഇടത്തേക്ക് മാറിപ്പോവാൻ പോകുന്നു എന്ന വിവരവും കമ്പനിയിലെ ഒരു പ്രോഗ്രാമിൽ ഒരു ഭാഗത്തുള്ള മിസ്റ്റേക്ക് ആദിക്ക് മുമ്പിൽ റീനു ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കുഴപ്പമില്ലെന്ന് ആദി പറയുന്നതുമൊക്കെ അവളെ കൂടുതൽ കൺഫ്യൂഷനിലും ആകപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലുമൊക്കെ കൊണ്ടെത്തിക്കുന്നു. എന്തായാലും സച്ചിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ റീനു തീരുമാനിക്കുവാണ്. സച്ചിനാണെങ്കിൽ റീനു റെക്കമെന്റ് ചെയ്ത ഇടത്തു നിന്ന് ഇന്റർവ്യൂ കോൾ വന്നിട്ടും അത് അറ്റൻഡ് ചെയ്തിട്ടില്ല. സച്ചിൻ വർക്ക് ചെയ്യുന്ന TFCയിലേക്ക് ചെന്ന് റീനു അവനെ നേരിൽ കാണുന്നു. വർക്ക് ടൈം കഴിഞ്ഞും കാത്തുനിന്ന് അവനോട് കാര്യങ്ങൾ സംസാരിക്കുന്നു. റീനു സച്ചിന് ഫേക്കായി ഹോപ്പ് കൊടുത്തു എന്ന് തനിക്ക് തന്നെ സംശയമുണ്ടെന്നും ഞാൻ സാധാ രീതിയിൽ ചെയ്യുന്ന പല കാര്യങ്ങളും സച്ചിൻ പ്രണയപൂർവ്വം ചെയ്യുന്നതാണ് എന്നൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തന്റെ ഉള്ളിൽ പ്രണയമില്ലെന്ന കാര്യം സച്ചിനെ ബോധ്യപ്പെടുത്താനും മറ്റും റീനു ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഈ സംസാരവും കറങ്ങളും ഒക്കെ നിർത്താമെന്നും റീനു സച്ചിനോട് പറയുന്നു. എമർജൻസി ഉണ്ടേ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി എന്നും പറയുന്നുണ്ട്. പക്ഷെ സച്ചിൻ അപ്പോഴും റീനുവിനോട് ഐ ലവ് യു തന്നെ പറയുകയാണ്. റീനുവിന് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇങ്ങനൊന്നും ചെയ്യരുത് എന്നവൾ ആവർത്തിക്കുന്നു. ആ സമയം നിനക്കെന്നെ പ്രേമിച്ചു പോകുമോ എന്നുള്ള പേടിയാണ്. അത് സമ്മതിക്കാൻ നിനക്ക് മടിയും. അതുകൊണ്ടാണ് നീ ഇങ്ങനൊക്കെ പറയുന്നത് എന്ന് സച്ചിൻ അവളോട് പറയുന്നുണ്ട്. സച്ചിൻ തന്റെ ഫീലിംഗ്സ് വിശദീകരിക്കാൻ നോക്കുമ്പോ റീനു അത് മുഴുമിപ്പിക്കാൻ വിടാതെ ഇടയ്ക്ക് കയറി ദേഷ്യപ്പെടുന്നു. സച്ചിനെ, ഇതിവിടം കൊണ്ട് നിർത്തിക്കോ. വലിയ ഹാർട്ട് ബ്രേക്കിലൊക്കെ നീ പോകുന്നേ. ഇവിടെ വെച്ച് നിർത്തുന്നതാ എനിക്കും നിനക്കും നല്ലത് എന്ന് റീനു തീർത്തു പറയുകയാണ്. കൂട്ടത്തിൽ ഇത് നിനക്ക് കിട്ടുന്ന ആദ്യത്തെ റിജക്ഷൻ ഒന്നും അല്ലല്ലോ എന്നും റീനു ചോദിക്കുന്നുണ്ട്. സച്ചിനെ അത് വലിയ തോതിൽ ഹെർട്ട് ചെയ്തിരുന്നു. റീനു കോൾ വന്ന് സംസാരിക്കുമ്പോൾ റീനു അവന് കൊടുത്തിരുന്ന അവളുടെ പഴയ സെൽഫോണിൽ നിന്നും തന്റെ സിമ്മൂരിയെടുത്ത് ഫോൺ അവൾക്ക് തിരിച്ചുകൊടുത്ത് എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന പോലെ സച്ചിൻ അവിടെ നിന്ന് തിരിഞ്ഞു നടന്ന് പോരുവാണ്. അന്ന് റൂമിലേക്കെത്തിയ സച്ചിൻ വേദന അമൽ ഡേവിസിന് മുമ്പിൽ നിന്ന് മറച്ചു പിടിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അതിനെ സാധിക്കാതെ പൊട്ടിക്കരയുന്നു. സച്ചിന് മറ്റാരെക്കാളും അമൽ ഡേവിസിന് മനസ്സിലാകുമായിരുന്നു. അടുത്ത ദിവസം റീനു സച്ചിനെ അന്വേഷിച്ച് അവർ താമസിക്കുന്ന ഇടത്തേക്ക് ചെന്നു. അപ്പോഴാണ് അറിയുന്നത് സച്ചിൻ പുലർച്ചെ തന്നെ ചെന്നൈയിലേക്ക് പോയെന്ന്. അവനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അമൽ ഡേവിസിനോട് ചോദിക്കുമ്പോൾ, നിന്നോട് എന്തിനാ പറയുന്നേ, നീയല്ലേ ഒരു കമ്മ്യൂണിക്കേഷനും വേണ്ടെന്ന് അവനോട് പറഞ്ഞത് എന്ന് അമൽ ഡേവിസ് മറുപടി പറയുന്നുണ്ട്. സച്ചിൻ ചെന്നൈയിലെത്തി കൂട്ടുകാരുടെ കൂടെ കൂടി ഓരോരോ ചെറിയ ജോലികളും മറ്റും ചെയ്യാൻ തുടങ്ങി. റീനു ആകട്ടെ പലതവണ സച്ചിനെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അവൻ കോളൊന്നും അറ്റൻഡ് ചെയ്തതേയില്ല. സച്ചിന്റെ അഭാവം റീനുവിന്റെ മനസ്സിൽ സച്ചിനെ പറ്റിയുള്ള ഓർമ്മകൾക്ക് വിത്തുപാവുകയായിരുന്നു. പതിയെ പതിയെ സച്ചിൻ അവളുടെ മനസ്സിലേക്ക് കടന്നു കയറി. ഏതൊക്കെയോ ഘട്ടത്തിൽ സച്ചിനെ താൻ പ്രണയിച്ചിരുന്നു എന്നവൾ റിയലൈസ് ചെയ്യുകയാണ്. കുറച്ച് നാളുകൾ അങ്ങനെ കടന്നുപോയി. കാർത്തികയുടെ വിവാഹ ഫംഗ്ഷൻ എത്തുകയാണ്. കാർത്തിക സച്ചിനെ ക്ഷണിച്ചു. പക്ഷേ അവളുടെ വിവാഹ ഫംഗ്ഷന്റെ അടുത്ത ദിവസം സച്ചിൻ UKയിലേക്ക് പോവുകയാണ്. പേപ്പറുകൾ ശരിയായി എന്നായിരുന്നു സച്ചിന്റെ മറുപടി. വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും ഒടുവിൽ സച്ചിനും അമൽ ഡേവിസും ആ ഫംഗ്ഷന് പോവുകയാണ്. സച്ചിൻ വരുന്നതും പ്രതീക്ഷിച്ച് അവിടെ റീനു ഉണ്ടായിരുന്നു. സച്ചിൻ വന്നത് കണ്ടതും റീനു അവൻ അടുക്കലേക്ക് വന്നു. പക്ഷേ സച്ചിൻ അവളെ അവഗണിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചെയ്തത്. തന്റെ വിസ വന്നെന്നും അടുത്ത ദിവസം തന്നെ UKയിലേക്ക് പോകുമെന്നും സച്ചിൻ റീനുവിനോട് പറഞ്ഞു. അവർ തമ്മിലുള്ള സംസാരം കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവുകയായിരുന്നു ചെയ്തത്. കൃത്യസമയം ആദ്യം അങ്ങോട്ടേക്ക് വരികയാണ്. സച്ചിനോടും അമൽ ഡേവിസിനോടും സംസാരിക്കണം എന്ന് പറഞ്ഞ് ആദ്യം അവരെ മാറ്റി വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ വന്നശേഷം തങ്ങളുടെ ടീമാകെ കുളമായെന്നും ഞങ്ങളുടെ ടീമിലേക്കും മറ്റും ഇടിച്ചു കയറി
മാറി, അവരൊക്കെ കുളമാക്കി എന്നൊക്കെ ആദ്യ ആരോപിക്കുന്നു. ആദ്യക്കൊരു പണി കൊടുക്കാൻ സച്ചിൻ നോക്കി നിൽക്കുകയായിരുന്നു. താൻ റീനുവിന് പ്രപ്പോസ് ചെയ്ത കാര്യവും മറ്റും സച്ചിൻ അവന്റെ മുഖത്ത് നോക്കി പറയുകയാണ്. അത് കേട്ട് ആദ്യ അല്പം ഷോക്കാകുന്നുണ്ട്. നീ അവളെ പ്രപ്പോസും ചെയ്തോ എന്നവൻ ചോദിക്കുമ്പോ, പിന്നല്ലാണ്ട് നിന്നെപ്പോലെ ബെസ്റ്റ് കളിച്ച് പ്രേമം ഉള്ളിൽ വെച്ച് നടക്കാണോ ചെയ്യുന്നേ എന്ന് ചോദിച്ച് ആദ്യ സച്ചിൻ ടീസ് ചെയ്യുന്നു. അവൾ എന്നെ റിജക്ട് ചെയ്തു, എനിക്ക് കിട്ടിയില്ല, നിനക്കും കിട്ടില്ല എന്ന് സച്ചിൻ കൂട്ടിച്ചേർക്കുകയാണ്. അതിൽ രോഷം പൂണ്ട ആദി ഇപ്പൊ തന്നെ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞ് സച്ചിനെയും വിളിച്ച് റീനുവിന്റെ മുമ്പിൽ ചെല്ലുന്നു. സച്ചിനുമായുള്ള കോൺവെർസേഷനിൽ അവനോടുള്ള ഇഷ്ടം കൊണ്ട് അസ്വസ്ഥമായി നിന്നിരുന്ന റീനുവിനെ ആദി അങ്ങോട്ടേക്ക് വിളിക്കുന്നു. ശേഷം തന്റെ സുപ്പീരിയറിറ്റി കോംപ്ലക്സും മറ്റും വെച്ചുകൊണ്ട് ചോദിച്ചു, റീനു നിന്റെ മനസ്സ് തുറക്കാൻ സമയമായിരിക്കുവാണ്, നീ എന്നെ പ്രണയിക്കുന്നു എന്ന കാര്യം തുറന്നു പറഞ്ഞോളൂ. ഉടൻ റീനു പറഞ്ഞു, നോ. ആദിയുടെ മുഖത്തടിച്ച പോലെ ആയിരുന്നു അത്. അത് കേട്ടതും സച്ചിനൊക്കെ ചിരിവരാൻ തുടങ്ങുവാണ്. അല്പം എളുപ്പിനായ ആദി റീനുവിന് ക്വസ്റ്റ്യൻ ശരിക്കും മനസ്സിലായില്ലെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, എനിക്ക് തന്നെ ഇഷ്ടമേയല്ല എന്നായിരുന്നു റീനുവിന്റെ മറുപടി. അതോടെ സച്ചിനും അമൽ ഡേവിസും വയറു വേദനിക്കുന്ന തരത്തിൽ പൊട്ടിച്ചിരിക്കുവാണ്. ആദി വീണ്ടും വീണ്ടും എന്നെ ഇഷ്ടമാണ്, തുറന്ന് സമ്മതിച്ചേക്ക് എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു സീനാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പിടിവിട്ടു നിന്നിരുന്ന റീനു ആദിവിനോട് ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെടുകയാണ്. അവന് ഇഷ്ടമല്ലെന്ന് വളരെയധികം തീർത്തു പറയുന്നു. അതോടെ ആദി മൊത്തത്തിൽ നാണം കെടുകയാണ്. കിട്ടിയതക്കം ഉപയോഗിച്ച് അമൽ ഡേവിസും സച്ചിനും കൂടി മൊത്തത്തിൽ ആദിയിട്ട് നല്ല രീതിയിൽ കളിയാക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടെ ആദിക്ക് അവരോട് വലിയ ദേഷ്യം തോന്നുന്നു. ഒടുവിൽ ആദി ഫംഗ്ഷൻ വിട്ട് ഇറങ്ങി പോവുകയാണ്. അന്ന് മദ്യപിച്ച് ഒടുവിൽ ആ റൂഫ് ടോപ്പിൽ തന്നെയായിരുന്നു സച്ചിനും അമൽ ഡേവിസും കിടന്നത്. സച്ചിനെയും സച്ചിന്റെ മനസ്സും മനസ്സിലാക്കാൻ റീനുവിനപ്പോൾ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ തന്റെ ഇഷ്ടം അവനോട് തുറന്നു പറയുവാൻ അവൾക്കൊരു അവസരം കിട്ടിയില്ല. അല്ലെങ്കിൽ എന്തോ അവളെ അതിൽ നിന്നും തടഞ്ഞു നിർത്തിക്കൊണ്ടേയിരുന്നു. അടുത്ത ദിവസം സച്ചിനും അമൽ ഡേവിസും അമൽ ഡേവിസിന്റെ കസിനും കൂടി സച്ചിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോവാനിറങ്ങുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് റീനുവും വന്നു. താനും വരട്ടെ എന്ന് ചോദിച്ചു. സച്ചിനും മറ്റുള്ളവരും ആദ്യമൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും അവളും അവരുടെ കൂടെ ജോയിൻ ചെയ്യുവാണ്. അപ്പോഴും സച്ചിനും റീനുവിനും ഇടയിൽ ഒരു മൗനം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ആദിയാകട്ടെ സച്ചിനോടുള്ള വൈരാഗ്യം വെച്ച് വിശാഖപട്ടണത്ത് നിന്ന് തന്റെ പരിചയക്കാരായ ഗുണ്ടാ സെറ്റപ്പിലുള്ള കുറച്ച് ആളുകളെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരുന്നു. എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ അവരെ ആക്രമിക്കാനായിരുന്നു ആദിയുടെ പദ്ധതി. യാത്രയിൽ റീനു സച്ചിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സച്ചിൻ റീനുവിന് മുമ്പിൽ അല്പം ചൂടൻ കളിക്കുകയായിരുന്നു. വളരെ വലിയ ഗൗരവത്തിലൊക്കെ നിൽക്കുന്ന പോലെ സച്ചിനും റീനുവും തമ്മിൽ കാറിലിരുന്നും ഒന്നും രണ്ടും പറഞ്ഞ് വാക്കുതർക്കത്തിലാവുകയാണ്. സച്ചിൻ യു കെയിൽ പോയ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ റീനു പറയുമ്പോ സച്ചിൻ അതിനെ ഒപ്പോസ് ചെയ്ത് ദേഷ്യപ്പെടുന്നു. ആ സമയമാണ് അമൽ ഡേവിസ് തങ്ങളെ ഒരു കാർ ഫോളോ ചെയ്യുന്നു എന്നവരെ അറിയിക്കുന്നത്. അത് ആദിയുടെ കാറാണെന്ന് റീനു തിരിച്ചറിയുകയാണ്. ആദ്യ ഗുണ്ടകളുമായി തങ്ങളെ ആക്രമിക്കാൻ വരുന്നതാണ് എന്ന് മനസ്സിലാക്കി അമൽ ഡേവിസും സച്ചിനും പാനിക് ആകുന്നുണ്ടെങ്കിലും റീനു ഏ ആദി അങ്ങനൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുകയാണ്. അതോടെ സച്ചിനും റീനുവും അതിന്റെ പേരിലും വാക്കുതർക്കം തുടങ്ങുന്നു. സച്ചിൻ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. ആദിയാണെങ്കിൽ കാറ് കൊണ്ടുവന്ന് അവരുടെ കാറിന് പിന്നിൽ മറ്റും ഇടിക്കുകയും ചെയ്യുന്നുണ്ട്. സച്ചിന്റെ ഭയം കണ്ട് റീനു അവന്റെ കൈ പിടിച്ചു പറഞ്ഞു, സച്ചിൻ നീ ഇങ്ങനെ പേടിക്കല്ലേ, നിന്റെ യു കെ പോക്കൊന്നും മുടങ്ങില്ല, ഇനി മുടങ്ങിയാൽ തന്നെ ഞാൻ നോക്കിക്കോളാം. എന്തു നോക്കാൻ, നീ എനിക്ക് ചെലവിന് തരൂ. ആ ഞാൻ തന്നോളാം, റീനു അത് പറഞ്ഞതും സച്ചിനൊന്ന് ഞെട്ടുന്നുണ്ട്. പിന്നാലെ നീ ഹൈദരാബാദ് വിട്ടുപോണത് എനിക്ക് ഇഷ്ടമല്ലെന്നും നീ കുറച്ചു നാൾ മാറി നിന്നപ്പോഴാ എനിക്കത് മനസ്സിലായതുമെന്നും ഒക്കെ പറഞ്ഞ് റീനു തന്റെ മനസ്സിലെ പ്രണയം സച്ചിനോട് തുറന്നു പറയുകയാണ്. അപ്പോഴേക്കും ആദി കാർ ഓവർടേക്ക് ചെയ്ത് അവരുടെ കാറിന് വട്ടം വെച്ചിരുന്നു. സച്ചിനും മറ്റുള്ളവരും ആദിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുവാൻ ശ്രമിച്ചെങ്കിലും ആദി സച്ചിനെ ഇടിക്കുകയും ഇരുമ്പ് ദണ്ടുപയോഗിച്ച് അടിക്കാനായി മുന്നിട്ട് വരികയും ഒക്കെ ചെയ്യുകയാണ്. റീനുവിന് അത് നോക്കി നിൽക്കാൻ സാധിക്കുമായിരുന്നില്ല. ആദ്യ തന്നെ പണ്ട് ഓഫീസിൽ സപ്ലൈ ചെയ്ത ഡിഫൻസീവ് ടൂളായ പെപ്പർ സ്പ്രേ അവൾ കയ്യിലെടുത്തു. ആദിയുടെ കണ്ണുകളിലേക്ക് തന്നെ ആദ്യം അടിച്ചു. ആദ്യം നീറ്റലുകൊണ്ട് പൊളയാൻ തുടങ്ങി. രക്ഷപ്പെട്ട സച്ചിനും അമൽ ഡേവിസും റീനുവും ആകട്ടെ നേരെ എയർപോർട്ടിലേക്കും വെച്ചു പിടിച്ചു. എയർപോർട്ടിലെത്തി പിരിയാൻ നേരം സച്ചിനും റീനുവിനും വല്ലാത്തൊരവസ്ഥയായിരുന്നു. പരസ്പരം പ്രണയം തുറന്നു പറഞ്ഞിട്ട് ഒരുപാട് സമയമായിട്ടില്ല. അപ്പോഴേക്കും ലോങ് ഡിസ്റ്റൻസിലേക്ക് പോവേണ്ടുന്ന അവസ്ഥ. അവിടെ വെച്ച് റീനു സച്ചിനെ കെട്ടിപ്പിടിക്കുവാണ്. അല്പം അതിശയത്തോടെ സച്ചിൻ ചോദിച്ചു, എനിക്കിത് വിശ്വസിക്കാലോ അല്ലേ, ഞാനിനി സിംഗിൾ അല്ലല്ലോ. അല്ലെന്ന് ചെറു ചിരിയോടെ റീനു മറുപടി പറയുന്നുണ്ട്. വൈകാതെ യാത്ര പറഞ്ഞ് സച്ചിൻ യു കെയിലേക്ക് യാത്ര തിരിക്കുന്നു. അമൽ ഡേവിസും റീനുവും തിരികെ പോരുകയാണ്. പോകുമ്പോൾ അത്രയും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആരംഭിച്ചു എന്ന സൂചനയോടെ അവർ തമ്മിൽ ഫോണിലൂടെ നിർത്താതെ ചാറ്റ് ചെയ്യുന്നേയുണ്ട്. ആ ദൃശ്യങ്ങളോടെ പ്രേമലു എന്ന ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തന്നെ കാണുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.